ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ആരെങ്കിലും ലൈഫിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഉപദേശിക്കും, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നല്ലത് മാത്രമേ ചിന്തിക്കാവൂ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ലൈഫിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ലൈഫിൽ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നെഗറ്റീവ് ചിന്തകളിലേക്ക് പോയി, ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് ഒരു ചിന്ത വന്നു, പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകും. ആ പോകുന്ന സമയത്ത് നമ്മളൊന്ന് അവെയറാകുക, ഈ നെഗറ്റീവ് ചിന്തിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നിങ്ങളോടൊന്ന് ചോദിക്കുക. അപ്പം മനസ്സ് പറയും ഒരു പ്രയോജനമില്ല. കാര്യം എന്താ, നമ്മുടെ ജീവിതത്തെ കൂടുതൽ നശിപ്പിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ വലിയ നേട്ടങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് ഞാൻ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് മാറി, എപ്പോഴും എൻ്റെ ചിന്തകളെക്കുറിച്ച് അവെയറായി, പോസിറ്റീവ് ചിന്തകളിലേക്ക് എൻ്റെ ചിന്തകളെല്ലാം പോസിറ്റീവാക്കി മാറ്റി, അന്ന് മുതൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ തുടങ്ങി, ലൈഫിൽ സക്സസ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, എന്ത് സാഹചര്യങ്ങൾ എത്ര മോശമായാലും, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ 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 മോശമാക്കിക്കൊണ്ടേയിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നിങ്ങൾ തീരുമാനിക്കും, എന്ത് സാഹചര്യം വന്നാലും ഞാൻ ഇന്ന് പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, എന്ത് സാഹചര്യം വരട്ടെ, എൻ്റെ സന്തോഷത്തെ നശിപ്പിക്കാനായിട്ട് എന്ത് സാഹചര്യം വന്നാലും ഇന്നത്തെ ദിവസം ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കൂ എന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കി നല്ല ചിന്തകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ലൈഫിൽ സക്സസ്ഫുൾ ആകണം, ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കണമെന്ന്. പലപ്പോഴും കഴിയാത്തതിന് കാരണം നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകളാണ്. നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ബോധപൂർവം നമ്മൾ ഒഴിവാക്കിയിട്ട് നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുക, ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റുക, ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുക, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അറിഞ്ഞ് ജീവിക്കുക. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ്സിനെ നമ്മൾ അറിയണം. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ നടക്കാറുണ്ട്, നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കാറേയില്ല. ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ചിന്തിക്കുമ്പം നമ്മൾ ലൈഫിലേക്ക് കൂടുതൽ കൂടുതൽ മോശം സാഹചര്യങ്ങളെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കതല്ലല്ലോ വേണ്ടത്. നമുക്ക് വേണ്ടത് സന്തോഷമാണ്, സെലിബ്രേഷനാണ്, ആഘോഷങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക. ഇനി എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ വേണ്ടത്, എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിലെ ഓരോ നിമിഷത്തെയും കൂടുതൽ 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 ബ്യൂട്ടിഫുൾ ആക്കിക്കൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിൽ പറയാം, എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല, ഞാനത് ചിന്തിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞതാകട്ടെ, സമാധാനം നിറഞ്ഞതാകട്ടെ, ഒരുപാട് സമ്പത്ത് വിവിധ മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനിക്കുക, ഇന്ന് ഞാൻ ഫുൾ ഡേ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കൂ, അടുത്ത 7 ദിവസത്തേക്ക് ഇത് ചെയ്തു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ബൈ ബൈ.